ഹായ് ഫ്രണ്ട്സ്, ലെമൺ ഗാർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്, അവിയൽ. നമ്മൾ മലയാളികൾക്ക് നോൺ വെജ് സദ്യ ആണെങ്കിലും അതുപോലെ വെജ് സദ്യ ആണെങ്കിലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് അവിയൽ. അപ്പോൾ ഈ അവിയൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് നോക്കാം. അവിയലിന് വേണ്ടി നമ്മളിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, പടവലങ്ങ എടുത്തിട്ടുണ്ട്, മത്തങ്ങ, പച്ചക്കായ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പിന്നെ കുറച്ച് കോവയ്ക്ക, ബീൻസ്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, തേങ്ങ, പിന്നെ കുറച്ച് ജീരകം വേണം, അതുപോലെ തന്നെ കറിവേപ്പില, തൈര്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണ. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 600 grams ഉണ്ട് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഈ 600 grams ഉള്ള വെജിറ്റബിൾ കൊണ്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 8 പേർക്ക് കഴിക്കാനുള്ള അവിയൽ കിട്ടും. നമുക്ക് ആദ്യമേ ഒരു അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിയലിനൊരിച്ചിരി നല്ലതുപോലെ തേങ്ങ വേണം, അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്കൊരു 1/2 teaspoon ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2-3 പച്ചമുളക്, നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഒത്തിരി എരിവ് വേണ്ട അവിയലിന്. അപ്പം ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി 10 എണ്ണം ചേർക്കുന്നുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 7-8 എണ്ണം ഒക്കെ മതിയായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കി അരച്ചെടുക്കാം. അരയ്ക്കുമ്പം ഒത്തിരി നൈസായി അരയരുത്, നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് പോലെ. നമ്മളതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ചേന, ചേന അല്ലെങ്കിൽ ചേമ്പ്. ഇനി ചേനയും ചേമ്പും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വാഴയ്ക്ക എടുത്തായിരുന്നു, അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മത്തങ്ങ എടുത്തായിരുന്നു, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ പടവലങ്ങ, വെള്ളരിക്ക, പിന്നെ കുറച്ച് ബീൻസ്, അത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതായിരുന്നേ. ഇനി നമ്മൾ മുരിങ്ങയ്ക്ക, ഈ മുരിങ്ങയ്ക്ക ആണെങ്കിലും നമ്മളൊന്ന് കീറിയ ചേർത്ത് കൊടുക്കുന്നത്, കാരണം വേഗാൻ ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലോ. ചേനയാണെങ്കിലും മത്തങ്ങയാണെങ്കിലും എല്ലാം കനം കുറച്ച് അരിഞ്ഞേക്കുന്നത്. അവിയലിന് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നീളത്തിൽ സ്കിന്നി ആയിട്ട് കട്ട് ചെയ്യും. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില, നമ്മൾ കുറച്ച് പച്ചമുളക് നമ്മുടെ അരപ്പിന് അരച്ചായിരുന്നു. ഇപ്പം 4 പച്ചമുളക് ഞാനൊന്ന് നടുവേ ഒന്ന് കീറി ഇട്ടേക്കുക. നമ്മുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ വെജിറ്റബിളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. 1/4 teaspoon മഞ്ഞൾപ്പൊടി. നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. ഇനിയിപ്പം വെളിച്ചെണ്ണ കിട്ടാനില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾ മിക്സ് ചെയ്യുമ്പം കെയർഫുള്ളായിട്ട് മിക്സ് ചെയ്യുക, കാരണം നമ്മൾ സ്കിന്നി ആയിട്ട് അത് കട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഒടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണേ. വെജിറ്റബിൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തില്ലായിരുന്നു. നമ്മളിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടരുത്. നമ്മളൊന്ന് നോക്കി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇനി വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണം എന്നുള്ളവർക്ക്, ഈ ഡ്രൈ ആയിട്ടുള്ള അവിയൽ ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ 1/4 glass വല്ലതും വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പം നമ്മളിവിടെ വെള്ളം ഒഴിക്കാതെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ വെജിറ്റബിൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അടിയിൽ പിടിക്കരുതല്ലോ. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കെയർഫുള്ളായിട്ട് ഇളക്കി കൊടുക്കുക, വെജിറ്റബിൾ പൊട്ടിപ്പോകാതെ. നമ്മുടെ വെജിറ്റബിൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കുക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഉരുളിയിലാണ് ശരിക്കും അവിയൽ സാധാരണ ഉണ്ടാക്കുന്നത്, പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഉരുളിയൊന്നും ഇല്ലല്ലോ. വെജിറ്റബിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതൊന്നൊന്ന് മിക്സ് ചെയ്യുവാണ്. നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം നമ്മൾ ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല, ഇപ്പോഴും വെരി ലോ ഫ്ലെയിമിലാണ്. തേങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്തോട്ടെ. അപ്പം നമുക്കിതൊന്ന് ഒന്ന് കവർ ചെയ്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ വെളിച്ചെണ്ണയാണ്.
ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം തൈര് ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് മാങ്ങ വേണമെങ്കിലും ചേർക്കാം. മാങ്ങ നമ്മൾ വെജിറ്റബിൾ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കാവേ. നമ്മളിവിടെ ഒരു അധികം പുളിയില്ലാത്ത തൈരാണ്, അപ്പം നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കറിയാലോ അവിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഇപ്പം നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. നല്ല വളരെ ഹെൽത്തിയാണ് അവിയൽ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.